ലോക്ക്ഡൌൺ കാലം മുതൽ അടഞ്ഞുകിടന്നിരുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾ തുറക്കുന്നു. സെപ്റ്റംബർ 14 മുതൽ തുറന്നു പ്രവർത്തിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഡ്രൈവിംഗ് പരിശീലനത്തിന് തയ്യാറെടുക്കുന്നവർക്കും ഡ്രൈവിംഗ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവർക്കും ആശ്വാസം നൽകിക്കൊണ്ടാണ് സർക്കാരിന്റെ തീരുമാനമെത്തുന്നത്. തിങ്കളാഴ്ച മുതൽ തുറന്നു പ്രവർത്തിക്കാനാണ് നിർദ്ദേശം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം പരിശീലനം നടത്തേണ്ടത്. ഒരു സമയത്ത് വാഹനത്തിൽ പഠിക്കുന്ന ആൾ ഉൾപ്പെടെ രണ്ടു പേർ മാത്രമേ പാടുള്ളൂ. ഓരോരുത്തരെയും പരിശീലിപ്പിച്ച ശേഷം വാഹനം അണുവിമുക്തമാക്കണം എന്നീ മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാനെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ തുറക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചെന്നും കൃത്യമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാവണം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. ഡ്രൈവിംഗ് സ്കൂളുകൾ തുറക്കുന്നതോടെ അപേക്ഷ കെട്ടിക്കിടക്കുന്നതനുസരിച്ച് ലൈസൻസ് നൽകി തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ കേരളത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനം നിർത്തിവച്ചിരുന്നു. ലോക്ക്ഡൌൺ ഇളവുകൾ അൺലോക്കിലെത്തിയിട്ടും ഡ്രൈവിംഗ് സ്കൂളുകൾ തുറക്കാതിരുന്നത് ഈ മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന 10,000-ത്തോളം കുടുംബങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കിയിരുന്നു. സംസ്ഥാനത്ത് 4,500-ഓളം ഡ്രൈവിംഗ് സ്കൂളുകളാണ് ഉള്ളത്. പരിശീലനം മുടങ്ങിയതോടെ ഗ്യാരേജിലായിരുന്ന വാഹനങ്ങളും നാശത്തിലായിരുന്നു. അനിൽ കുറിച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.